Hello, my dear students. How are you? All of you feeling good? Okay. Then we will start our chapter. Okay. Chapter 5, Land of Arts. Then next point. In last class, we will discuss about art forms. First one, we will discuss the Tullal. Ottan Tullal, Parayan Tullal, Sheedangan Tullal. Who is founded in Tullal? Who is formed by Tullal? Yes, Kunchan Nambiar. Kunchan Nambiar. Then, which is known as the king of arts form? Yes, Kathakali. Kathakali is known as king of arts. Okay, very good. Then you collect the pictures. You make an album, okay, in A4 sheet. Don't forget. Then next topic, Thiruvathirakkali. Take your EVS textbook, page number 52. Woman perform dance around a lighted lamp on the day of Thiruvathira in the month of Dhanu. മലയാള മാസമാണ് ധനു. ധനു മാസത്തിലെ തിരുവാതിര നാൾ രാത്രി സ്ത്രീകൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ആ വട്ടം കൂടി നിന്ന് ഒരു സർക്കിളായി നിന്നുകൊണ്ട് നടുക്ക് വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? കൈകൊട്ടി കളിക്കാറുണ്ട്. അപ്പോൾ തിരുവാതിരക്കളിയുടെ മറ്റൊരു പേരും കൂടിയാണ് എന്ത്? കൈകൊട്ടിക്കളി. വുമൺ പെർഫോം, വുമൺ സ്ത്രീകൾ പെർഫോം ഡാൻസ് അറൗണ്ട് എ ലൈറ്റഡ് ലാമ്പ്, കത്തിച്ചു വെച്ച വിളക്ക്, ലൈറ്റഡ് ലാമ്പ് വിളക്ക്. ഓൺ ദ ഡേ ഓഫ് തിരുവാതിര, ഓൺ ദ ഡേ ഓഫ് തിരുവാതിര ഇൻ ദ മന്ത് ഓഫ് ധനു, ആ ധനുമാസത്തിലെ തിരുവാതിര നാൾ സ്ത്രീകളെല്ലാവരും കത്തിച്ചു വെച്ച വിളക്കിന് ചുറ്റും നിന്ന് കളിക്കാറുണ്ട്. ഡ്യൂറിങ് ദ തിരുവാതിരക്കളി വുമൺ വിയർ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. എങ്ങനെയാണ് അവരുടെ കോസ്റ്റ്യൂം? എങ്ങനെയാണ് ആ വുമൺസ് വിയർ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂം? എന്താണ് ആ കോസ്റ്റ്യൂം? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സെറ്റും മുണ്ടും. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പങ്ങളൊക്കെ ചൂടിയിട്ടാണ്, അതാണ് അവരുടെ കേരള കോസ്റ്റ്യൂം. ഡെക്കറേറ്റ് വിത്ത് ഹെയർ വിത്ത് ദശപുഷ്പം ആൻഡ് ക്ലാപ്പ് ദെയർ ഹാൻഡ്സ് ഇൻ ട്യൂൺ വിത്ത് സ്പെഷ്യലി ട്യൂൺഡ് സോങ്സ്. ധനുമാസത്തിലെ, മലയാള മാസമായ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റിൽ മുമ്പിൽ നിന്നുകൊണ്ട് സെറ്റുമുണ്ടും സെറ്റ് സാരിയൊക്കെ എടുത്തുകൊണ്ട് കൈകൊട്ടി കളിക്കാറുണ്ട്. അവരെ തലയിൽ ദശപുഷ്പങ്ങൾ ചൂടാറുണ്ട്. അതാണ് തിരുവാതിരക്കളി. അതിന്നൊരു എന്താണ്, ഒരു മത്സര ഇനവും കൂടിയാണ്. നിങ്ങൾ സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടാവും തിരുവാതിരക്കളിയും ഒപ്പനയും ഒക്കെ. ഇന്നൊരു മത്സര ഇനം കൂടിയാണ്. പ്രത്യേകം തയ്യാറാക്കിയ പാട്ടുകളാണ് അതിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാടുന്ന ആളുകളും ഇതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അത് ഏറ്റുചൊല്ലിയുമാണ് ഇവർ കളിക്കാറുള്ളത്. അപ്പോൾ മറ്റൊരു പേര് കൈകൊട്ടിക്കളി എന്നുള്ളൊരു പേരും കൂടെ തിരുവാതിരക്കളിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളും നിങ്ങൾ ആൽബത്തിലേക്ക് ചേർക്കുക. എല്ലാവർക്കും മനസ്സിലായില്ലേ തിരുവാതിരക്കളി എന്താണ്? നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാകും. ഇനി അടുത്ത പേജിലേക്ക് നോക്കൂ, പേജ് നമ്പർ 53. കോൽക്കളി, അതിൻ്റെ ചിത്രം അവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. കോൽക്കളി ഈസ് ആൻ ആർട്ട് ഫോം വേർ ദ പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ. ഇതും അതുപോലെ തന്നെയാണ്, ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുന്നു. അവർ തന്നെ പാടി ആ പാടുകയും ആ പാട്ടിനനുസരിച്ച് തന്നെ താളമിട്ട്. ഏതുകൊണ്ടാണ് താളമിടുന്നത്? അവരുടെ കയ്യിലൊരു കോലുണ്ടാവും. ആ കോലുപയോഗിച്ചാണ് അവർ കോലിൽ താളമിട്ടുകൊണ്ടാണ് കോൽക്കളി കളിക്കുന്നത്. ദേ സിംഗിങ് ടുഗദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദ സോങ് ബീറ്റിംഗ് ദ സ്റ്റിക്സ് ഇൻ ട്യൂൺ വിത്ത് ദ സോങ്. അല്ലെ, ആ താളത്തിനനുസരിച്ച് കയ്യിലുള്ള കോല് പ്രത്യേക താളത്തിൽ കൊട്ടിക്കൊണ്ടാണ് അവർ കോൽക്കളി കളിക്കുന്നത്. ദെൻ യു ആർ നോ ഫെമിലിയർ വിത്ത് സം ആർട്ട് ഫോംസ്, ആർ ദെയർ സച്ച് ആർട്ട് ഫോംസ് ഇൻ യുവർ പ്ലേസ് ആൾസോ. ഇതുപോലെ പ്രസിദ്ധമായ, ഫേമസ് ആയിട്ടുള്ള കലാരൂപങ്ങൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവില്ലേ? ട്രൈ ടു ഫൈൻഡ് ഫാക്ട്സ് എബൌട്ട് ദ ആർട്ട് ഫോംസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് റൈറ്റ് എബൌട്ട് ദെയർ പെക്യൂലിയാരിറ്റീസ്. നിങ്ങളുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കണ്ടെത്തി അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക. ഓക്കെ,
Then look at the pictures. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. They are various art forms of our state. ഇതെല്ലാം നമ്മുടെ സ്വന്തം കേരളത്തിന്റെ കലാരൂപങ്ങളാണ്. Collect details about these art forms and record them in the environment diary. ഇതിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ പേര് വായിക്കുക എല്ലാവരും. എന്താണ് ചാക്യാർകൂത്ത്, മാർഗംകളി, കൂടിയാട്ടം, ദഫ്മുട്ടു, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി. ഈ കലാരൂപങ്ങളും അവയുടെ പേരുകളും നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇതെല്ലാം നിങ്ങൾ ചിത്രങ്ങൾ കളക്ട് ചെയ്ത് നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. ഓരോ ചിത്രങ്ങളും അതിന് താഴെ അതിനെക്കുറിച്ചുള്ള കുറിപ്പുകളും കണ്ടെത്തി എഴുതുക. ഇപ്പം നമ്മൾ കഥകളിയെക്കുറിച്ച് കണ്ടു, തിരുവാതിരക്കളിയെക്കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് എഴുതിയാൽ മതി. അതുപോലെ കോൽക്കളിയും എങ്ങനെയാണ് അത് കളിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ ടൂൾസ്, അതുപോലെ ചാക്യാർ കൂത്തിനെക്കുറിച്ചും മാർഗംകളിയെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും ദഫ്മുട്ടിനെക്കുറിച്ചും തെയ്യത്തെക്കുറിച്ചും കുമ്മാട്ടിയെക്കുറിച്ചും ഒപ്പനയെക്കുറിച്ചും മോഹിനിയാട്ടത്തെക്കുറിച്ചും പടയണിയെക്കുറിച്ചും നിങ്ങൾ ചിത്രങ്ങൾ ഒട്ടിച്ചതിന് ശേഷം നോട്ട്ബുക്കിൽ തന്നെ അവയെക്കുറിച്ചുള്ള കുറിപ്പുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഓക്കെ. കളക്ട് പിക്ചേഴ്സ് ഓഫ് അതർ സച്ച് ആർട്ട് ഫോംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. കൂടാതെ A4 ഷീറ്റിൽ നിങ്ങൾ തയ്യാറാക്കേണ്ടത് എന്താണ്? ധാരാളം, ഇത് കൂടാതെ ധാരാളം കലാരൂപങ്ങൾ വേറെയുമുണ്ട്. അവയെ കണ്ടെത്തി അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന സമയം യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയങ്ങളിലെ പത്രവാർത്തകളിൽ ധാരാളം കലാരൂപങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. അന്നത്തെ പത്രങ്ങൾ സെലക്ട് കണ്ടെത്തി അവ വെട്ടിയെടുത്ത് ആൽബം തയ്യാറാക്കി A4 ഷീറ്റിൽ തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ, അടുത്ത പേജ് നോക്കൂ. പേജ് നമ്പർ 54. എല്ലാവരും പേജ് നമ്പർ 54 എടുക്കുക. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. നിലീന ആൻഡ് ഹെയർ ഫ്രണ്ട്സ് കെയിം ടു സീ ആൻ എക്സിബിഷൻ ഓഫ് പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ. ദ ബ്യൂട്ടി ഓഫ് ദ പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് അട്രാക്റ്റഡ് ദം എ ലോട്ട്. അപ്പോൾ എക്സിബിഷൻ, എന്തിൻ്റെ പ്രദർശനം നടക്കുന്നത്? ചിത്രകലയുടെയും ശില്പങ്ങളുടെയും പ്രദർശനം നടക്കുകയാണ്. യു സീ ദ പിക്ചർ, നിലീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് കണ്ടക്റ്റിംഗ് എക്സിബിഷൻ. ദെൻ യു സീ ദ പിക്ചേഴ്സ്. പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ ആർ ആൾസോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ്. ഇപ്പോൾ ചിത്രകലയും ശില്പകലയും നമ്മുടെ കലാരൂപങ്ങളാണ്, അത് ഡിഫറെൻ്റാണ്. അവർ സ്റ്റേറ്റ് ഹാസ് എ റിച്ച് ട്രഡീഷൻ ഓഫ് പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ. അപ്പോൾ നമ്മുടെ ഇന്ത്യ, കേരളത്തിൽ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. ദ വേൾഡ് ഫേമസ് പെയിൻറ്റർ ആൻഡ് ദ ആർട്ടിസ്റ്റ് രാജ രവിവർമ്മ ബിലോങ്സ് ടു കേരള. നമ്മുടെ നാട്ടിലെ സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം ചിത്രകാരനാണ് രാജ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒരു കോപ്പിയും അവിടെ തന്നിട്ടുണ്ട്. കളക്ട് കോപ്പീസ് ഓഫ് ദ പെയിൻറ്റിങ്സ് ഓഫ് രാജ രവിവർമ്മ. രാജ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങൾ കോടിക്കണക്കിന് വിലയുണ്ട്. അതിൻ്റെ കോപ്പികളാണ് ഇന്ന് ധാരാളം കാണാൻ കഴിയുന്നത്. പലരുടെ വീട്ടിലും രാജ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാവില്ല, അതിൻ്റെ എല്ലാം കോപ്പികൾ. ഒറിജിനൽ ചിത്രങ്ങൾ ഇന്നും മ്യൂസിയങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക. അതിന് കോടിക്കണക്കിന് വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പികൾ നമുക്ക് ധാരാളം, നമുക്ക് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പോലെ കിട്ടാൻ കഴിയും. അവയെല്ലാം വെട്ടി നിങ്ങൾ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. കളക്ട് കോപ്പീസ് ഓഫ് ഗ്രേറ്റ് പെയിൻറ്റിങ്സ് ആൻഡ് കണ്ടക്ട് ആൻ എക്സിബിഷൻ ഇൻ യുവർ ക്ലാസ്. നിങ്ങളെല്ലാവരും ചെയ്തു വന്ന വർക്ക് ഉപയോഗിച്ച് നമുക്കൊരു പ്രദർശനം ക്ലാസ്സിൽ നടത്താം. അപ്പോൾ അതിന് നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് ശേഷം സംഘടിപ്പിക്കാം. അതിന് മുമ്പ് എല്ലാവരും രാജ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ കോപ്പീസ് നിങ്ങൾ കണ്ടക്റ്റ് ഒട്ടിച്ചു വരിക. ഓക്കെ. ദ നെക്സ്റ്റ് പേജ്, ദ സ്കൂൾ ഈസ് പ്രിപ്പയറിങ് ഫോർ ദ ആർട്സ് ഫെസ്റ്റിവൽ. അടുത്തത് സ്കൂള് ആർട്ട് ഫെസ്റ്റിവലിന് വേണ്ടി ഒരുങ്ങുകയാണ്.
ആ കലോത്സവത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവാതിരക്കളി ആൻഡ് ഒപ്പന ആർ എമംഗ് ദ ഐറ്റംസ്. തിരുവാതിരക്കളി എന്നൊരു മത്സര ഇനമാണ്. പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ഒരു ആചാരമായിരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാൾ നടത്തിയിരുന്ന കൈകൊട്ടിക്കളി. ഇന്ന് സ്കൂളുകളിലെ കുട്ടികൾക്ക് അതൊരു മത്സര ഇനമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് മുസ്ലിം കല്യാണ വീടുകളിൽ ഉണ്ടായിരുന്ന ഒപ്പനയും ഇന്നൊരു മത്സര ഇനമാണ്. നിലീന ലൈക്ക് സിംഗിങ് സോങ്സ്. നിലീനയുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നിലീന പാട്ട് പാടാനാണ് ഇവിടെ പങ്കെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടം പാട്ടുപാടാനാണ്. നിലീന ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. ശാസ്ത്രീയ സംഗീതം. ലൈറ്റ് മ്യൂസിക് ലളിതഗാനം അല്ലെങ്കിൽ ലളിത സംഗീതം. ആൻഡ് മാപ്പിളപ്പാട്ട്. കൂടാതെ അവൾ എന്തും പാടുന്നുണ്ട്, മാപ്പിളപ്പാട്ടും പാടുന്നുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ശാസ്ത്രീയ സംഗീതം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സരിഗമ പതനിസ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പഠിക്കുന്ന പാട്ടുകൾ കേട്ടിട്ടില്ലേ, ആ അതൊക്കെ ശാസ്ത്രീയ സംഗീതമാണ്. ലളിത സംഗീതമുണ്ട്. അതുകൂടാതെ ആ മാപ്പിളപ്പാട്ടും നിലീന വക അന്ന് അവതരിപ്പിക്കുന്നുണ്ട്. Let us try to find out some facts about music as we have a great tradition of it. അപ്പോൾ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാട്ടുകൾ അല്ലെ, സംഗീതം. സംഗീതത്തിനും നമ്മുടെ കലാരൂപത്തിൽ പ്രധാന സ്ഥാനമുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. മഹത്തരമായ പാരമ്പര്യമുള്ളതാണ് നമ്മുടെ കേരളത്തിന്. പാട്ടിൽ നല്ല പ്രാധാന്യമുണ്ട്. നമുക്ക് അതിലെ ചില പ്രതിഭകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആളെ നോക്കൂ, ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയുടെ ഈരടികൾ കേട്ടുറങ്ങൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ. Haven't you heard this famous song often? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ ഉറക്കാനായി അമ്മമാർ പാടുന്നതാണ്, ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ. അത് ഒരുപാടുണ്ട് ആ വരികൾ. ഇവിടെ രണ്ട് വരികൾ മാത്രമേ തന്നിട്ടുള്ളൂ. അത് എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പി. This song was written by Iraiyamman Thambi. He made valuable contribution to literature and music. സാഹിത്യത്തിലും സംഗീതത്തിലും വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആര്? സാഹിത്യത്തിലും സംഗീതത്തിലും. ലിറ്ററേച്ചർ സാഹിത്യം, മ്യൂസിക് സംഗീതം, നമ്മുടെ ഇരയിമ്മൻ തമ്പി. അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ സമ്പൂർണമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇരയിമ്മൻ തമ്പിയെക്കുറിച്ച് നമ്മളിവിടെ ഓർക്കുന്നു. അടുത്തത് സ്വാതി തിരുനാൾ. സംഗീതത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ കൃതികൾ എന്ന് തന്നെ ഒരു വിഭാഗം തന്നെ ഇന്ന് സംഗീത ലോകത്തുണ്ട്. അദ്ദേഹമാണ് ആ ഇരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹം രാജാവാണ് അല്ലെ. സ്വാതി തിരുനാൾ വാസ് എ കിങ് വെൽ വേഴ്സ്ഡ് ഇൻ മ്യൂസിക്. സംഗീത ലോകത്തെ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. ഹി വാസ് റിട്ടൺ മോർ ദാൻ 500 വർക്ക്സ് ഇൻ മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി, തമിഴ്, തെലുങ്കു ആൻഡ് കന്നഡ. അദ്ദേഹം ഏതൊക്കെ ഭാഷകളിലാണ് എഴുതിയിട്ടുള്ളത്? 500-ൽ പരം കൃതികൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാളം, സാൻസ്ക്രിറ്റ് സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദി ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, തമിഴ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, തെലുങ്കു ആൻഡ് കന്നഡ. അദ്ദേഹം 500-ൽ പരം കൃതികൾ എല്ലാ ഭാഷകളിലുമായി എഴുതിയിട്ടുണ്ട്. സംഗീത കുലപതിയാണ് ആര്? സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പോൾ ഇരയിമ്മൻ തമ്പിയെക്കുറിച്ചും സ്വാതി തിരുനാളിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അടുത്ത് നമ്മൾ പോകുന്ന നാടൻ പാട്ടുകളിലേക്കാണ്, ഫോക്ക് സോങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, തലമുറകളായി തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് നാടൻ പാട്ടുകൾ. ഫോക്ക് സോങ്സ് ആർ സോങ്സ് ഓഫ് എ ലൊക്കാലിറ്റി ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു തലമുറയിൽ നിന്ന് അവർ പാടിക്കേട്ട പാട്ടുകൾ അടുത്ത തലമുറ കേട്ടു പഠിച്ച് അവരും പാടുന്നു. അത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറി വരുന്നതാണ് നാടൻ പാട്ടുകൾ. ഫോക്ക് സോങ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. നാടൻ പാട്ടുകൾ പലതരത്തിലുണ്ട്. ദോസ് റിലേറ്റഡ് ടു ഫാമിംഗ്, കൃഷിപ്പണി ചെയ്യുമ്പോൾ അവരുടെ ജോലിയുടെ ആ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി പാടാറുള്ള പാട്ടുകളുണ്ട്. നമ്മൾ മലയാളം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ആ അതൊക്കെ ഓർമ്മയുണ്ട് അല്ലേ. ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലം അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ പാടുന്ന പാട്ടുകൾ. എൻ്റർടൈൻമെൻറ്റ്സ്,
ആ വിനോദത്തിന് വേണ്ടി പാടുന്ന നാടൻ പാട്ടുകളുണ്ട്. കോസ്റ്റ്യൂംസ്, കസ്റ്റംസ് എന്താണ്, ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ടത്. പിന്നെയോ ലൈഫ് സ്റ്റൈൽ, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നാടൻ പാട്ടുകൾ പല വിഭാഗത്തിലുണ്ട്. ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് ഗാദേർഡ് ത്രൂ ജനറേഷൻസ് ആർ സീൻ ഇൻ ഫോക്ക് സോങ്. ആ തലമുറകളായി ലഭിച്ച അനുഭവങ്ങളും അറിവുകളും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഒരു പ്രദേശത്തുണ്ടാകുന്ന ആ കാര്യങ്ങളാണ് അവർ ആ നാടൻ പാട്ടിൽ ഉൾപ്പെടുത്തുക. അത് കേട്ട് അടുത്ത തലമുറ പഠിക്കുന്നു, അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഓരോ നാട്ടിലും പ്രത്യേകം നാടൻ പാട്ടുകൾ ഉണ്ടാകും. ഓക്കെ, അടുത്ത് നോക്കൂ, നാടൻ പാട്ട് ഇവിടെ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 56. നോക്കൂ, ഒരു നാല് വരി നാടൻ പാട്ട് പാടും നോക്കാം നമുക്ക്. പുഞ്ചപ്പാടത്തെ പുങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. അതാണ് പാടുന്നത്. കളക്ട് അതർ ഫോക്ക് സോങ്സ് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ക്ലാസ്. നിങ്ങൾ ഇതുപോലുള്ള നാടൻ പാട്ടുകൾ എന്തു ചെയ്യുക, കളക്ട് ചെയ്യുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവരും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് സ്കൂൾ തുറന്ന് അവതരിപ്പിക്കാം. വടക്കൻ പാട്ട് ഇനി അടുത്തൊരു വിഭാഗത്തിൽ പെടുന്നതാണ്. മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയതാണ് ഇത്, വടക്കൻ പാട്ടുകൾ. നോക്കുക, അവിടെ ആ വാളും പരിചയമൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടില്ല, ആരാണത്? ഉണ്ണിയാർച്ച അല്ലേ. അടുത്തത് ആരാണ്? ഒരു പുരുഷനെ കാണാം, തച്ചോളി ഒതേനാണത്, ഒതേനൻ. ഓക്കെ, വടക്കൻ പാട്ടു ആർ സോങ്സ് ദാറ്റ് ആർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ മലയാളം ലാംഗ്വേജ്. മലയാള ഭാഷയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു വിഭാഗമാണ് വടക്കൻ പാട്ട്. ദർ ആർ കളരീസ് ടു ഓഫർ മിലിട്ടറി ട്രെയിനിങ് വെൻ ദ കൺട്രി വാസ് റൂൾഡ് ബൈ ദ നാടുവാഴി. പണ്ടുകാലങ്ങളിൽ നാടുവാഴികളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അവരുടെ മിലിട്ടറി, അവരുടെ പട്ടാളമാണ് ആര്? കളരിയൊക്കെ പഠിച്ചിട്ടുള്ള യോദ്ധാക്കൾ അല്ലേ. ആ നാടുവാഴിയുടെ കൂടെ എപ്പോഴും കാണുന്ന കളരിയൊക്കെ പഠിച്ചിട്ടുള്ള യോദ്ധാക്കളാണ് അവരുടെ മിലിട്ടറിയായി കൊണ്ട് നടക്കുന്നത്. അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ നേരിടുന്നത് ആരാണ്? ഈ കളരിയൊക്കെ പഠിച്ചിട്ടുള്ള യോദ്ധാക്കളാണ്. വെൻ ദർ വേർ കോൺഫ്ലിക്ട്സ് ഓർ പ്രോബ്ലംസ് ദാറ്റ് കുഡ് നോട്ട് ബി സോൾവ്ഡ് പീപ്പിൾ ചാലഞ്ച്ഡ് ഈച്ച് അതർ ടു അംഗംസ് ഡ്വൽസ് സ്കിൽഡ് അംഗച്ചേകവേഴ്സ് ഓർ വാരിയേഴ്സ് വേർ അപ്പോയിൻറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെ നാടുവാഴികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു അംഗം കുറിക്കും. നാടുവാഴികൾ തമ്മിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അംഗം കുറിക്കും. അവരുടെ ഏറ്റവും നല്ല യോദ്ധാക്കളെയാണ് അവർ എന്ത് ചെയ്യുക, അംഗത്തിനായി ഇറക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അവരെന്ത് ചെയ്യും, അംഗം ചെയ്യാനായി ആളുകളെ ഇറക്കും. അതിൽ ജയിക്കുന്ന ആ ഒരു അംഗത്തട്ടൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ചിട്ടാണ് അവർ വാളും പരിചയും ഉറുമിയൊക്കെ ഉപയോഗിച്ചാണ് അവർ അംഗം വെട്ടുക. അതിൽ ജയിക്കുന്ന ആളാണ് എന്ത് ചെയ്യുക, അതിൽ ജയിക്കുന്ന വിഭാഗമാണ് പിന്നീട് എന്തായി മാറുക, അവരെ നിയന്ത്രിക്കാനായി രണ്ട് ആളുകളെയും നിർത്തുക. അവരെയാണ് അംഗച്ചേവകവർ എന്ന് പറയുന്നത്. വടക്കൻ പാട്ടു ആർ ദ സോങ്സ് ഡിസ്ക്രൈബിംഗ് ദ വാളൂർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ് ലൈക്ക് തച്ചോളി ഒതേനൻ ഉണ്ണിയാർച്ച എക്സെട്ര. അവരുടെ കരുത്തും അല്ലേ അംഗത്തിൽ പ്രകടിപ്പിക്കുന്ന അവരുടെ സാമർത്ഥ്യമൊക്കെ നോക്കിയിട്ടാണ് അവരെ എന്താക്കി മാറ്റിയ യോദ്ധാക്കളായി തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരാണ് വടക്കൻ പാട്ടിൽ എപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. ഉണ്ണിയാർച്ചയെക്കുറിച്ചും പിന്നെ ആരെക്കുറിച്ച്, തച്ചോളി ഒതേനെക്കുറിച്ചും. ഓക്കെ, ദെൻ അടുത്ത വിഭാഗമാണ് മാപ്പിളപ്പാട്ടു. മാപ്പിളപ്പാട്ടു ആർ പോയറ്റിക് ഫോംസ് വിത്ത് യുണീക്ക് ഫീച്ചേഴ്സ്. ഇറ്റ് വാസ് മോയിൻകുട്ടി വൈദ്യർ ഹൂ പോപ്പുലറൈസ്ഡ് ദ മാപ്പിളപ്പാട്ടു ഇൻ കേരള. പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന മാപ്പിളപ്പാട്ടുകൾ, അത് എഴുതിയ ആളാരാണ്? മോയിൻകുട്ടി വൈദ്യരാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഒരു വിഭാഗമാണ് എന്ത്, മാപ്പിളപ്പാട്ട്. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ
കലാരൂപങ്ങളോടുകൂടി ഈ മാപ്പിളപ്പാട്ടോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ ദ ആക്ടിവിറ്റി ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ദെൻ യു കളക്ട് ദ പിക്ചേഴ്സ് ഇൻ ആർട്ട് ഫോംസ് ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് എ ഫോർ ഷീറ്റ് മേക്ക് ആൻ ആൽബം. ഓക്കെ, വി വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.